ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഉദയകൃഷ്ണ സിബിക്ക തോമസ് ടീമിൻ്റെ സിനിമകളെ പറ്റിയാണ് അപ്പോൾ ഉദയകൃഷ്ണയും സിബിക്ക തോമസും കൂടെ എത്ര സിനിമകൾക്ക് തിരക്കഥ കഴിഞ്ഞി അതിൽ എത്രണം ഹിറ്റായി എത്രണം പരാജയപ്പെട്ടു എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മുടെ വീഡിയോസ് കാണുന്ന തൊണ്ണൂറ്റി ശതമാനം പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ ദയവ് ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോസ് എന്നോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെപ്പോലുള്ള സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും വീഡിയോസൊക്കെ ചെയ്തിടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഉദയകൃഷ്ണെ സി വി കെ തോമസും കൂടെ ആദ്യമായിട്ട് തിരക്കഥ സിനിമയാണ് ഹിറ്റ്ലർ ബ്രദേഴ്സ് സന്ധ്യാമോഹനായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് ബാബു ആയിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയൊരു പരാജയമായിരുന്നു രണ്ടാമത്തെ സിനിമയാണ് മീനാക്ഷി കല്യാണം ജോസ് തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മുകേഷ് ഏട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്ന പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമയും പരാജയപ്പെട്ടു അടുത്ത സിനിമയാണ് മായാജാലം ബാലു കിരിയത്തായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മുകേഷ് ഏട്ടൻ തന്നെയായിരുന്നു ഈ സിനിമയിലെ നായകൻ പക്ഷേ ഈ സിനിമയും പരാജയപ്പെട്ടു അടുത്ത സിനിമ അമ്മ അമ്മായിയമ്മ മുകേഷ് ഏട്ടൻ തന്നെയായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് സന്ധ്യാമോഹനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയും വലിയൊരു പരാജയമായിരുന്നു അടുത്ത സിനിമയാണ് മാട്ടുപെട്ടി മച്ചാൻ ഈ സിനിമയിലും മുകേഷ് ഏട്ടൻ തന്നെയായിരുന്നു ജോസ് തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റായി ഉദയകൃഷ്ണ സ്ഥിപ്പിക്കാത്ത സ്റ്റീമിൻ്റെ ആദ്യ ഹിറ്റാണ് ഈ സിനിമ ആറാമത്തെ സിനിമയാണ് ഉദയപുരം സുൽത്താൻ ജോസ് തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീപേട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ ഈ സിനിമയും ഹിറ്റായി അടുത്ത സിനിമയാണ് മടിയർ കരടി മണിച്ചേട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് സന്ധ്യാമോഹനായിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് പടം ഹിറ്റായി സന്ധ്യാമോഹൻ സംവിധാനം ചെയ്തതിൽ വെച്ച ആദ്യമായിട്ടും അവസാനമായിട്ടും ഹിറ്റായത് ഈ സിനിമ മാത്രമേ ഉള്ളൂ അടുത്ത സിനിമയാണ് ടോക്കിയോ നഗറിലെ വിശേഷങ്ങൾ മുകേഷ് ആയിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് ജോസ് തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമ പരാജയപ്പെട്ടു അടുത്ത സിനിമയാണ് ഡാർലിംഗ് ഡാർലിംഗ് രാജസേനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീപ് ഏട്ടനും വിനീത് ഏട്ടനും കൂടെ ആയിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റായി അടുത്ത സിനിമയാണ് സുന്ദരപുരുഷൻ ജോസ് തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് സുരേഷേട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്ന ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റായി അടുത്ത സിനിമയാണ് ദോസ്ത് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീപേട്ടനും ചാക്കോച്ചനും ആയിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്ന ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റായി അടുത്ത സിനിമയാണ് മലയാളി മാമന് വണക്കം ജയറാം ഏട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് തമിഴ്നാടൻ പ്രഭുവും ഈ സിനിമയിൽ പ്രധാന വർഷത്തിലുണ്ടായിരുന്നു രാജസേന സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു അടുത്തതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് സ്നേഹിതൻ ചാക്കോച്ചനായിരുന്നു സിനിമയിൽ നായകനായിട്ട് വന്നത് ജോസ് ജോസ്തോവ സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു എൻ എഫ് വർഗീസിൻ്റെ അവസാനത്തെ സിനിമ കൂടിയായിരുന്നു ഇത് അടുത്തതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് സി എ ഡി മൂസ ദിലീപേട്ടനായിരുന്നു സിനിമയിൽ നായകനായിട്ട് വന്നത് ജോണി ആൻ്റണി സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി ഉദയകൃഷ്ണയുടെയും സിബിക്കോ തോമസിൻ്റെയും ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയാണിത് അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് പുലിവാൽ കല്യാണം ജയസൂര്യേട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് ഷാഫി സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം നേടി അടുത്ത സിനിമയാണ് റൺവേ ദിലീപേട്ടനായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് ജോഷി സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി അടുത്ത സിനിമയാണ് വെട്ടം ഈ സിനിമയിലും ദിലീപേട്ടൻ തന്നെയായിരുന്നു നായകനായിട്ട് വന്നത് പ്രിയദർശൻ സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഒരു ആവറേജ് വിജയം മാത്രമേ നേടിയെടുത്തുള്ളൂ അടുത്തതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് കൊച്ചി രാജാവ് ഉദയകൃഷ്ണയും സിബിക്ക തോമസും കൂടെ കൂടുതൽ തിരക്കഥ എഴുതേക്കുന്നത് ദിലീപേട്ടൻ്റെ സിനിമകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ജോണി ആൻ്റണി ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റായി അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ലയൺ ഈ സിനിമയിലും ദിലീപേട്ടൻ തന്നെയായിരുന്നു നായകനായിട്ട് വന്നത് ജോഷി സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റായി അടുത്ത സിനിമ കിലുക്കം കിലു കിലുക്കം സന്ധ്യാ മോഹനായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിൽ കുഞ്ചാക്കുബോബനും ജയസൂര്യേട്ടനും കൂടെയായിരുന്നു പ്രധാന വിഷയത്തിലുണ്ടായിരുന്നത് കിലുക്കം എന്ന മലയാള സിനിമയുടെ സീക്വലായിരുന്നു ഇത് പക്ഷേ ഈ സിനിമയ്ക്കൊരു ആവറേജ് വിജയം മാത്രമേ നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതിൽ ലാലേട്ടൻ ഉണ്ടായിരുന്ന കൊണ്ടാണ് ഈ സിനിമ പരാജയപ്പെടാതെ രക്ഷപെട്ടതെന്ന് പറഞ്ഞാൽ തെറ്റില്ല അടുത്തതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് തുറുപ്പുകുല മമ്മൂക്ക ആയിരുന്നു സിനിമയിൽ നായകനായിട്ട് വന്നത് ജോണി ആൻ്റണി സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററായി അടുത്ത സിനിമയാണ് ചെസ് ദിലീപ് ഏട്ടനായിരുന്നു ഒരു സിനിമയിൽ നായകനായിട്ട് വന്നത് രാജ്ബാബു സംവിധാനം ചെയ്ത ഈ സിനിമ ഹിറ്റായി അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ഇൻസ്പെക്ടർ ഗരുഡ് ദിലീപേട്ടൻ തന്നെയായിരുന്നു ഒരു സിനിമയിൽ നായകനായിട്ട് വന്നത് ജോണി ആൻ്റണി സംവിധാനം ചെയ്ത ഈ സിനിമ സൂപ്പർ ഹിറ്റായി അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ജൂലൈ ഫോർ ജോഷി സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീപ് ഏട്ടൻ തന്നെയായിരുന്നു നായകനായിട്ട് വന്ന ബോക്സ് ഓഫീസിൽ ഈ സിനിമ പരാജയപ്പെട്ടു അടുത്ത സിനിമ മാജിക് ലാം ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് എന്തിനോ വേണ്ടി തിളച്ച ഒരു എന്ന് വേണമെങ്കിൽ ഈ സിനിമേനെ പറയാം കാരണം ജയറാമേട്ടൻ ആവശ്യമില്ലാണ്ടാണ് മൂന്നും നാലും റോളൊക്കെ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു പരാജയം തന്നെയായിരുന്നു അടുത്ത സിനിമയാണ് ട്വൻ്റി ട്വൻ്റി ജോഷി സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മൾട്ടി സ്റ്റാർ മൂവി കൂടെ ഇത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഹിറ്റായി അടുത്ത സിനിമയാണ് ഈ പട്ടണത്തിൽ ഭൂതം മമ്മൂക്കയായിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് വന്നത് പൂർണ്ണമായും കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ സിനിമ എടുത്തത് പക്ഷേ പിള്ളേർക്ക് കാണേണ്ട സമയത്തായിരുന്നു സിനിമ റിലീസ് ചെയ്യേണ്ടത് എക്സാം ടൈമിലാണ് ഈ സിനിമ റിലീസായത് അതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ പോയവർ മൊത്തം വലിയവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമ വലിയൊരു പരാജയമായിരുന്നു അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് പോക്കിരി രാജ പുതുമുഖ സംവിധായകൻ വൈശാഖ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്കയോടൊപ്പം രാജുവേട്ടൻ ഈ സിനിമയിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് കാര്യസ്ഥൻ നവാഗത സംവിധായകൻ തോംസ് ആൻഡ് കെ തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീപ് ഏട്ടനായിരുന്നു ഈ സിനിമ നായകനായിട്ട് അഭിനയിച്ചത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റായി അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് ജോഷി സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഉദയകൃഷ്ണ സിബിക്കോ തോമസിൻ്റെ അടുത്ത മൾട്ടി സ്റ്റാർ മൂവിയായിരുന്നു അത് ബോക്സ് ഓഫീസിൽ ഈ സിനിമയും ബ്ലോക്ക് ബസ്റ്ററായി അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് മായാമോഹിനി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ജോസ് തോമസുമായിട്ട് ഒന്നിച്ച ഒരു സിനിമ കൂടിയായിരുന്നു ഇത് ദിലീപേട്ടനായിരുന്നു ഒരു സിനിമയിൽ നായകനായിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ ഈ സിനിമയും സൂപ്പർ ഹിറ്റായി അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് മിസ്റ്റർ മരുമുകൻ ദിലീപ് ഏട്ടനായിരുന്നു ഒരു സിനിമയിൽ നായകനായിട്ട് വന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഡയറക്ടർ സന്ധ്യാ മോഹനുമായിട്ട് ഒന്നിച്ച സിനിമ കൂടിയായിരുന്നു ഇത് പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമ വലിയൊരു പരാജയമായിരുന്നു അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് കമ്മത്ത് ആൻഡ് കമ്മത്ത് തോംസ് ആൻഡ് കെ തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്കയും ദിലീപേട്ടനുമായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലുണ്ടായിരുന്നത് മമ്മൂക്ക ഈ സിനിമയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഈ സിനിമ പരാജയപ്പെടാതെ രക്ഷപ്പെട്ടു ഹിറ്റായി ഇവരെ കൂടാതെ ധനുഷും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ധനുഷ് ആദ്യമായിട്ട് അഭിനയിച്ച മലയാള സിനിമയും കൂടിയാണിത് അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ശൃംഗാരവേലൻ ജോസ് തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ദിലീപ് ഏട്ടനായിരുന്നു നായകനായിട്ട് അഭിനയിച്ചത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റ് ഹിറ്റായി അടുത്ത സിനിമയാണ് അവതാരം ജോഷി സാറായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഉദയകൃഷ്ണെ സിബിക്ക തോമസും കൂടെയായിരുന്നു ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയമേ നേടിയെടുക്കാൻ സാധിച്ചുള്ളൂ അടുത്തായിട്ട് റിലീസ് ചെയ്യുന്ന സിനിമയാണ് രാജാധി പുതുമുഖ സംവിധായകൻ അജയ് വാസുദേവായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മൂക്ക ആയിരുന്നു ഈ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചത് ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഹിറ്റായി അടുത്തതായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് മൈലാഞ്ചി മുഞ്ചുള്ള വീട് ബെന്നി തോമസ് ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ജയറാം ഏട്ടനും ആസിഫ് അലിയും കൂടെ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയത് മിസ്റ്റർ മരുമോനും കമ്മത്തും കമ്പത്തും ഒക്കെ വെച്ച് നോക്കിയാൽ ബ്ലോക്ക് ബസ്സറാവേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷേ ബോക്സ് ഓഫീസിൽ ഈ സിനിമയ്ക്ക് ഒരു ആവറേജ് വിജയമേ നേടിക്കാൻ സാധിച്ചുള്ളൂ എ കൃഷ്ണയുടെ സിബിക്ക തോമസിൻ്റെയും അവസാനത്തെ സിനിമയാണ് ഇവൻ മര്യാദരാമൻ എസ് എസ് രാജമൌലി തെലുങ്കിൽ സംവിധാനം ചെയ്ത മര്യാദ രാമണ്ണ എന്ന സിനിമയുടെ ഒഫീഷ്യൽ റീമേക്ക് ആയിരുന്നു ഇത് ദിലീപേട്ടനായിരുന്നു ഈ സിനിമ നായകനായിട്ട് വന്നത് സുരേഷ് ദിവാകർ സംവിധാനം ചെയ്ത ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ടായിരുന്നു മാറിയത് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും സിനിമകൾക്കാണ് ഇവർ എഴുതിയിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ ഇവൻ മര്യാദരാമൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഈ കൂട്ടുകെട്ട് പിരിഞ്ഞത് പിന്നീട് ഉദയകൃഷ്ണ സ്വതന്ത്ര തിരക്കഥാകൃത്തായിട്ട് ഒറ്റക്ക് സിനിമകൾ എടുക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്ത സിനിമയാണ് വൈശാഖായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മ ലാലേട്ടനായിരുന്നു സിനിമയിൽ നായകനായിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ നൂറ്റി അമ്പത് കോടി രൂപ കളക്ഷൻ കിട്ടി ഇൻഡസ്ട്രിയൽ ഹിറ്റായി ഈ സിനിമ പിന്നീട് മഞ്ഞമ്പുലി എന്ന പേരിൽ തെലുങ്കിൽ ഡബ് ചെയ്ത് റിലീസ് ചെയ്തപ്പോൾ അവിടെയും നല്ലോണം ഓടിയ സിനിമ കൂടിയാണിത് പിന്നീട് തമിഴിലേക്കും ഡബ് ചെയ്ത് ഇറക്കിയെങ്കിലും പടം അത്രക്ക് ശ്രദ്ധിക്കപ്പെട്ടില്ല രണ്ടാമതായിട്ട് ഉദയകൃഷ്ണ തിരക്കഥ എഴുതിയ സിനിമയാണ് മാസ്റ്റർ പീസ് മമ്മൂക്കായിരുന്നു ആ സിനിമയിൽ നായകനായിട്ട് വന്നത് അജയ് വാസുദേവായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് പക്ഷേ ബോക്സ് ഓഫീസിൽ അധികം ഈ സിനിമക്കൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ആനക്കള്ളൻ ബിജു മേനോനായിരുന്നു സിനിമയിൽ നായകനായിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ ഈ സിനിമയും ഒരു ആവറേജ് ആയിരുന്നു അടുത്തായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് മധുര രാജ ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് മമ്മുകയായിരുന്നു നായകനായിട്ട് വന്നത് ബോക്സ് ഓഫീസിൽ നൂറ് കോടി രൂപ കളക്ട് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുക്കാൻ ഈ സിനിമക്ക് സാധിച്ചു ഉദയകൃഷ്ണയുടേതായിട്ട് അടുത്തായിട്ട് റിലീസിന് റെഡിയായിട്ട് ആയിട്ട് നിൽക്കുന്ന സിനിമയാണ് ആറാട്ട് ലാലേട്ടനാണ് ഈ സിനിമയിൽ നായകനായിട്ട് വരുന്നത് അപ്പോൾ ഈ സിനിമയ്ക്ക് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടാൻ ശ്രമിക്കുക താങ്ക്